ഫോണിൽ സംസാരിക്കുന്നതിനെ കണ്ടില്ലേ? അതിന്റെ ഇടയിൽ കയറി ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? എന്തിനാ വിളിച്ചേ? എന്താ കാര്യം? അച്ഛൻ പ്രിയമോളെ എന്നോട് നോക്കണ്ടെന്ന് പറഞ്ഞ അമ്മായി നോക്കാൻ ഏൽപ്പിച്ചില്ലേ? അതെ, അതിനിപ്പോ എന്താ? പ്രിയമോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ അവിടെ വെച്ച് അമ്മായി എന്നോട് വളരെ ഒച്ചത്തിലാ സംസാരിച്ച്. പാവം പ്രിയമോള്, അവളുടെ അമ്മ ഇപ്പൊ കൂടെ ഇല്ലല്ലോ. കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിക്കൂന്ന് പോലും അറിയില്ല പാവം കുട്ടി. ഞാൻ വാരി കൊടുക്കാൻ വേണ്ടി പോയതാ. നീ എന്ത് കാര്യത്തിനാ കുട്ടിയുടെ പിന്നാലെ പോകുന്നേ? ആ കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്തം അച്ഛൻ അമ്മായി ഏൽപ്പിച്ചില്ലേ? പിന്നെ നീ എന്ത് കാര്യത്തിനാ പ്രിയയുടെ കാര്യത്തിൽ ഇടപെടുന്നേ? എന്റെ അമ്മായി രണ്ട് കുട്ടികളെ വളർത്തിയതാ, അവര് പ്രിയ നോയിക്കോളൂ. നമ്മൾ എത്ര തന്നെ പ്രിയയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും അവളുടെ അമ്മ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വന്ന് പ്രിയയെ കൂട്ടിക്കൊണ്ടുപോകും. ആദ്യം നീ പ്രിയയുടെ കാര്യമോർത്ത് ടെൻഷൻ അടിക്കുന്നത് നിർത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രിയ ഈ വീട്ടിൽ ആരുമല്ല. അത് മാത്രമല്ല, നിനക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാതാവുമ്പോ അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ അത് നിന്റെ തലേന്ന് പോയോ? നീ ഞാനും പിരിയാൻ പോകുന്ന ഈ സാഹചര്യത്തില് എന്തിനാവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്ത് നിന്റെ തലയിൽ കയറ്റി വെക്കുന്നത്? ഈ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് നീ വീട്ടിൽ ഉണ്ടാവാനും പോകുന്നില്ലല്ലോ. ആ കാര്യം നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലേ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്നെ ബാധിക്കാതിരിക്കുള്ളൂ. ഇൻക്ലൂഡിംഗ് മീ. ആരെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നിന്നെ സംബന്ധിച്ച് ഈ വീടും ഈ ലൈഫും എല്ലാം അവസാനിക്കാൻ പോവാ. ബി റെഡി. നമ്മളിൽ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യം വീട്ടിലുള്ളവരോട് പറയണം. ഐ ആം ഡൺ വിത്ത് ഇറ്റ്.